ഞങ്ങളൊന്ന് പേരടങ്ങുന്ന ഒരു ടീം ഗോവയ്ക്ക് പോകണ്ട. അപ്പോ ട്രെയിനിലാണ് പോകുന്നത്. നമ്മള് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ബാക്കി നമുക്ക് ബാക്കി വീഡിയോസിൽ കാണാം. ണ് അവിടെ എത്തുന്നത്. പക്ഷെ 3 മണിക്ക് എല്ലാവരും എണീറ്റു. പല്ല് തേക്കാനുള്ള ഒരു പല്ല് തേച്ചു. മുഖം കൊക്കെ കഴുകി നിക്കാട്ടാ. അപ്പോഴും നമ്മുടെ അന്നമ്മ എണീറ്റിട്ടില്ലാട്ടാ. അങ്ങനെ നമ്മൾ 4 മണിയായപ്പോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിട്ടാ. അവിടെ നമ്മുടെ സ്വന്തം വന്ദേ ഭാരത് അവിടെ കിടക്കണ്ടിട്ടാ. അപ്പൊ നമ്മുടെ മടകാവ് സ്റ്റേഷനിലെത്തിയത്. അവിടെ കൊറേ പേര് കടന്നുറങ്ങുന്നു. ട്രെയിന് വരാ അവരുടെ ട്രെയിൻ വരാൻ കാത്തിക്കാന്ന് തോന്നണ. റെയിൽവേ സ്റ്റേഷനിൽ ഡ്രസ് വിൽക്കാൻ വേണ്ടി കൊറേ കടകളൊക്കെ തുറന്നു വെച്ചിട്ടാ. ഇവിടെ എല്ലാം ഫിക്സഡ് റേറ്റ് ആണ്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി വരുന്നു പറഞ്ഞിട്ടുള്ള കാത്തിരിപ്പ. അങ്ങനെ ഞങ്ങൾക്കുള്ള ബസ് വന്നിട്ടാ. ബസ്സിലെല്ലാരും കേറിയാലുള്ള ത്രില്ലില്ലാട്ടിരിക്കണേ. ഇവിടുന്ന് ഏകദേശം 3/4 മണിക്കൂർ യാത്രയുണ്ട്. പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകൾ കണ്ടിട്ട് പോവാം. സൈഡിൽ നല്ല മീൻ പിടിക്കുന്ന വള്ളങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടാ. നല്ല അടിപൊളി കാഴ്ചയാണ് അത്. വണ്ടിയിൽ എല്ലാവരും ഉറക്കായി തുറങ്ങി. ട്രെയിൻ യാത്രയുടെ ക്ഷീണം തോന്നി. ഞങ്ങൾക്ക് ഫ്രഷപ്പിന് വേണ്ടി നല്ലൊരു റൂം അറേഞ്ച് ചെയ്ത് തന്നത് കേട്ടാ. ആ റൂമിലാണ് ഞങ്ങളിപ്പോ. ഞങ്ങൾ വന്ന വണ്ടി ആട്ടേക്കാണത്. ഞങ്ങളുടെ ഫ്രഷപ്പിന് വേണ്ടിയുള്ള റൂമുകൾ അടിപൊളിയായിരുന്നു. ഫ്രഷപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പോയത്. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇഡ്ഡലി ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു. ഒരു കേരള റെസ്റ്റോറൻറ്റിലാട്ട് നമ്മൾ കയറിയത്. ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റും ബാറും കൂടി ചേർന്നതാട്ടോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു വലിയ കോട്ടയിലേക്കാട്ട പോണേ. സിനിമ ഷൂട്ടിംഗുകാരുടെ ഇഷ്ട ലൊക്കേഷനാട്ടത്. നമ്മൾ പോണ വഴിക്ക് മത്സ്യബന്ധനം ബോട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ. നല്ല വൈബാണ് ഇവിടുത്തെ കാഴ്ചകള്. നമ്മൾ അഗുവാഡ അപ്പർ ഫോർട്ടിലേക്കാണ് പോണേ. പോകുന്ന വഴിക്ക് ബോട്ട് ട്രിപ്പൊക്കെ ഉണ്ട് കേട്ടാ. നമ്മൾ അതിലേക്കൊന്നും കയറിയില്ല. നമ്മുടെ ലക്ഷ്യം അപ്പർ ഫോർട്ടാണ്. നമ്മൾ അങ്ങനെ അപ്പർ ഫോർട്ടിന്റെ ഫ്രണ്ടിലേക്ക്. രാവിലെ ആയ കാരണം തിരക്ക് ഭയങ്കര കുറവാട്ടോ. ഈ ഫോർട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാ. നമുക്കൊന്ന് നടന്ന് കണ്ടു വെക്കാലോ. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാട്ടത്. ഈ സ്ഥലത്തിന്റെ പേരാണ് അഗുവാഡ അപ്പർ ഫോർട്ട്. രണ്ട് സൈഡും കടലുകൊണ്ട് മനോഹരമായിട്ടിരിക്കുന്ന സ്ഥലമാട്ടോ. ഇവിടെ തമിഴ്, ഹിന്ദി, മലയാളം സിനിമകളുടെയും ഇഷ്ടപ്പെട്ട ലൊക്കേഷനാട്ടത്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകള്. പണ്ടത്തെ കാലത്തെ നിർമ്മിതികള് കാണാൻ എന്ത് ഭംഗിയാ. ഇതെല്ലാം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് നമ്മുടെ ചെങ്കല്ലും കൊണ്ടാട്ടാ. ഇനി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറിയാണ് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി കാഴ്ചകളാട്ടവിടെ. ഇതിന്റെ മുകളിൽ കയറിയപ്പോഴാണ് ടവറിന്റെ കാഴ്ചകൾ കാണാൻ പറ്റിയത്. ഇവിടുന്ന് നോക്കുമ്പോ നമ്മുടെ കടല് അതിമനോഹരമായിട്ട് കാണാം. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലാട്ട. ഞാനും അന്നമ്മയും അപ്പനും ഒരു സെൽഫി എടുക്കാൻ നിങ്ങളുടെ വിചാരിച്ചു. ഇവിടുന്ന് പോകുമ്പോ നടക്കാൻ കുറച്ചധികം സ്ഥലം ഉണ്ട്. എന്നാലും കാഴ്ചകൾ ഒരു രക്ഷയില്ല. അടിപൊളി
ഈ താഴെ കാണുന്നത് ഒരു വാട്ടർ ടാങ്ക് ആണ്. ഇവിടുന്ന് നമുക്കൊന്ന് നടന്ന് കടലിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. കടലെത്തുന്നതിന് മുമ്പ് താഴത്തേക്ക് ഒരു വ്യൂ അടിപൊളി. അവിടുത്തെ നിർമ്മിതികളൊക്കെ വെട്ടിക്കല്ല് വെച്ചിണ്ടാക്കിയതാ. ഞങ്ങളെ കൂടാണ്ട് കുറെ പേര് ഇവിടെ എൻജോയ് ചെയ്യണ്ടിട്ടാ. ഞങ്ങള് നല്ല ത്രില്ലിലാണ്. ഇവിടെ നമുക്ക് കേറാൻ ഒരു ചിരി ഫേസ് ഉണ്ട് കേട്ടാ. അത് നമ്മുടെ പാക്കേജിൽ വിട്ടതല്ല. എന്നാലും നമുക്ക് ഈ സ്ഥലം കണ്ടപ്പോ നിർത്താണ്ടിരിക്കാൻ തോന്നിയില്ല. സിനിമ ലൊക്കേഷൻ എന്ന് പറഞ്ഞപ്പോ ഇത്ര ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലാട്ടാ. അടിപൊളി വൈബ്. നമ്മുടെ ചന്ദ്രലേഖ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാട്ടാ. നമ്മൾ ഈ താഴെ കാണുന്നതൊക്കെ ജലസമൃദ്ധിയാട്ടാ. ഞങ്ങൾ അവിടേക്കുള്ള യാത്രയാണ്. കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ട് നിക്കണ്ടിട്ടാ. ഇന്നലെ വരെ ഇവിടെ മഴയായിരുന്നു. ഇത് നമ്മൾ പണ്ട് യുദ്ധം നടന്നിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ട്രെഞ്ചുകളാണ്. ഇത് നല്ല വ്യൂ പോയിന്റ് ആണ്. കടൽ കാണാനും പറ്റിയ സ്ഥലം. ഇത് അപ്പർ ഫോർട്ടിന്റെ മാപ്പാണ് കേട്ടാ. ഇതാണ് നമ്മുടെ ചന്ദ്രലേഖ സിനിമയില് ആ പെണ്ണിനെ കൊണ്ട് മോഹൻലാൽ പൂട്ടിയിരുന്നില്ലേ ആ സ്ഥലം. അത് ഇവിടെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ഇവിടെ വന്നപ്പോ ഞാൻ മനസ്സിലാക്കിയത്. ഇവിടെ നമുക്ക് ഗോവയില് കാണാനുള്ള സ്ഥലങ്ങളുടെ ഒരു ലൊക്കേഷൻ, അതിന്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയുണ്ട്. പിന്നെ നമുക്കിവിടെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഫുള്ള് അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ല. നമുക്കവിടെ മ്യൂസിയം ഉണ്ട്, നമ്മുടെ ഇവിടുത്തെ പഴയ ഫോർട്ടുകളുടെ ഫോട്ടോകളൊക്കെ ഉണ്ട്. ആ ഫോർട്ടുകളൊക്കെ നമ്മളിപ്പോൾ കാണുന്ന രീതിയിലല്ല കേട്ടോ, എല്ലാം പൊളിഞ്ഞു കിടക്കാണ്. മുമ്പത്തെ ഒരു വ്യൂ ഉണ്ട്, ഇപ്പോൾ കിടക്കുന്ന വ്യൂ ഉണ്ട്, എല്ലാത്തിൻ്റെ ഒരു മ്യൂസിയം പോലെ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ കാണുമ്പോൾ ഈ രീതിയിലായിരിക്കില്ല, എന്നാലും നല്ല അടിപൊളി വ്യൂ. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് കുറേ ആൾക്കാർ മഞ്ഞത്തൊപ്പിയൊക്കെ വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ നിന്നാണെന്ന് അറിയില്ലായിരുന്നു. മഞ്ഞത്തൊപ്പിയൊക്കെ വെച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ മലയാളത്തിൽ സംസാരിക്കും. തകർത്തു, ഒരു രക്ഷയില്ല. നമ്മുടെ കൂടെ വൈബ് പിരിഞ്ഞ് പറ്റിയ ആൾക്കാർ. അപ്പോൾ അതായത് നമ്മൾ അവിടുന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത സ്ഥലം ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ ഫോർട്ടിലേക്ക് നമ്മളിങ്ങനെ നോക്കിക്കഴിയുമ്പോൾ മഞ്ഞ തൊപ്പി വെച്ച ആൾക്കാർ അങ്ങനെ പോകുമ്പോൾ സ്ഥലം മാത്രമേ കാണുള്ളൂ, തൊപ്പികൾ മാത്രം. നല്ല അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ല. പിന്നെ ഈ ലൊക്കേഷനും ഒരു രക്ഷയില്ല കേട്ടോ. സിനിമയ്ക്കൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം. ഇപ്പൊ സമയം 11:30 ആയി. നമ്മളിപ്പോ അടിപൊളി ബീച്ചിലേക്കാട്ട പോണത്. നടക്കണ വഴിക്കൊക്കെ നമുക്ക് കാഴ്ചകൾ കാണാൻ അധികം കിട്ടാ. നമ്മക്ക് ഈ കടലിൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ. നേരത്തെ കണ്ട മഞ്ഞത്തൊപ്പിക്കാര് ഇവിടെ എത്തിട്ടാ. നമ്മളെ കാണുന്ന റൗണിന്റെ ചുറ്റിൽ നിന്ന് കടൽ ആസ്വദിക്കാം. ഇവിടെ കൊറേ സിനിമകളുടെ പാട്ട് സീനൊക്കെ ചൂട്ടേണ്ടെന്ന് പറയണത് കേട്ടു. നമ്മളാ ദൂരെ കാണുന്നത് കൊറേ റിസോർട്ടുകളാട്ടാ. കടലിന്റെ വലിയ ഭാഗം നീല കളറിലും കുറച്ച് ഭാഗം കലങ്ങ കളറിലായിട്ട് കിടക്കുന്നുട്ടാ. നമ്മളിപ്പോ ഉച്ച ഭക്ഷണത്തിനുള്ള കാത്തിരിപ്പാട്ടാ. സമയം ഇപ്പൊ 1:10 ആയി. എല്ലാവരും കാത്തിരിക്ക. അങ്ങനെ നമ്മുടെ ലഞ്ച് വന്നു. മീൻ കൂട്ടി നല്ല അടിപൊളി ഭക്ഷണം കഴിച്ചിട്ട് നമ്മള്. ഞങ്ങൾ ഇവിടുന്ന് 2:30 ആയപ്പോഴേക്കും മറ്റൊരു ബീച്ചിലെത്തി. ഈ ബീച്ചിൽ നമുക്ക് ഇറങ്ങാൻ പറ്റൂട്ടാ. പാറയുടെ ഇടയിലൊക്കെ നല്ലോണം ഞണ്ടുകൾ ഉണ്ടായി. എന്നാലും ഞങ്ങള് കടൽ തീരെ ആസ്വദിച്ചുട്ടാ. ഇവിടെ ഞങ്ങളെ പോലെ തന്നെ കൊറേ പേര്
മദാമ്മമാരും സായിപ്പുമാരൊക്കെ എത്തിയിട്ടാ. അവരൊക്കെ അവിടെ ഫോട്ടോ എടുക്കണം തിരക്കില. ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തോണ്ടിരിക്കട്ടാ. തിരമാലകൾ ഇങ്ങനെ ആ കല്ലിന്റെ ഇടയിൽ അടിച്ചു വരുമ്പോ നല്ല രസാട്ട കാണാൻ. ഞങ്ങള് 3:30 അടുത്ത ബീച്ചിൽ പോയി. ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റിയ സ്ഥലാട്ടാ, അധികം ആഴൊന്നുമില്ല. ഞങ്ങള് കുറെ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ചിരിയേറെ നിക്കായിരുന്നു. ഗോവയില് വന്ന എങ്ങനെ ഫോട്ടോ എടുക്കാണ്ട് പോവാൻ പറ്റാ. ഞങ്ങൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോയപ്പോഴാട്ടോ കുറേ ചിത്രപ്പണികളൊക്കെ ആയിട്ടൊരു ഹോട്ടൽ ഇവിടെ സൈഡിൽ കണ്ടത്. അതിൻ്റെ താഴെ ആർട്ടിസ്റ്റ് അരുൺ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പക്ഷെ അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ പ്രിൻ്റ് ചെയ്ത് വെച്ച പോലെയാണ് അവർ ആർട്ടിസ്റ്റൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അവിടെ ബിയർ പബ്ബും കൂടെ ആട്ടോ അതിൻ്റെ സൈഡിൽ. ഇവിടെ ടൂറിസ്റ്റുകളെ വരവേൽക്കാൻ വേണ്ടി നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ട് നല്ല വൈബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ കയറാൻ നേരമായപ്പോഴേക്കും നല്ലോണം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ട് അവിടെ. ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് തിരികെ വന്നിരിക്കുക. അപ്പോൾ ഹോട്ടലിൽ ഞങ്ങൾക്കുള്ള ഫുഡിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. നമുക്ക് നല്ല മ്യൂസിക് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൂടാണ്ട് ഒരു 3 ടീമും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. 3 പാക്കേജ് ടീമും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലാണ് നമുക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള വെയിറ്റ്. അപ്പം ഞങ്ങൾക്ക് താമസിക്കാൻ തന്ന റൂമാട്ടോ കാണുന്നത് എ സി റൂമാണ്. പിന്നെ അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കുറഞ്ഞൊരു പാക്കേജാണ് നമ്മൾ ചെയ്തത്. എന്നാലും എ സി റൂം, ഈ താഴെ കാണുന്നത് നമ്മൾ ഇന്നലെ വൈകുന്നേരം ഫുഡ് കഴിച്ച സ്ഥലം,
കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ കസേരകളൊക്കെ ഒഴിഞ്ഞിരിക്കുന്നത് ആ സ്വിമ്മിംഗ് പൂൾ ആണ്ട്ടോ, തൊട്ടടുത്ത് കാണുന്നത് ബാൽക്കണിയിൽ നിന്ന്. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണത്. സ്വിമ്മിംഗ് പൂൾ നമുക്ക് 8:30 തുറന്നു തരുന്നതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പോൾ സ്വിമ്മിംഗ് പൂള് ക്ലോസ്ഡ് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവര് രാവിലെ ക്ലീൻ ചെയ്ത് തരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സ്വിമ്മിംഗ് പൂളിൽ ഇന്നലെ അതിൻ്റെ അകത്ത് കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എന്താ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, പിന്നെ കുറേ ഇലകളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പൊ അതവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 8:30 തുറന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ വന്ന് സ്വിമ്മിംഗ് പൂളിൻ്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കായിരുന്നു, പിള്ളേരെ കിടക്കാൻ പറ്റുമെന്ന് അറിയണമല്ലോ. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് നിന്നിപ്പോൾ അവിടെ നിയമാവലികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 8:30 വരെയാണ് അവിടുത്തെ സമയം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 8:30 വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് ക്ലോറിൻ വെള്ളമാണ്, അവിടുന്ന് തിരിച്ചു വന്നവർക്ക് കുളിക്കാൻ വേണ്ടി അവിടെ സ്ഥലം ഷവറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഭക്ഷണം കഴിച്ച സ്ഥലട്ടാണ്. കസേരകളൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കാണ്. പിന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഒന്ന് പകലാണെന്ന് കാണാൻ പറ്റി, രാത്രി ഏതാണെന്നൊന്നും അങ്ങനെ കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിരിക്കുന്ന സമയം 9:30. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മൾ പുറത്ത് പോയിട്ടൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ സൈഡിൽ ആർച്ചൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്ന കുപ്പിയും കൊണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ 8:30 തുറന്നു തരും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കിടക്കണം, ചാടി മറിയണം. പിള്ളേരൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. അതിനിടയ്ക്ക് അന്നം അതേ സൈഡിൽ കൂടെ വന്നിട്ട് അവിടെ നിന്ന് ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൂള് ഓപ്പണാക്കി തന്നു കേട്ടോ. അപ്പോൾ കുട്ടികളും എല്ലാവരും ഇറങ്ങി തുടങ്ങി. അപ്പോൾ നല്ല രാവിലെ തന്നെ വെള്ളത്തിലിറങ്ങി കുളിക്കാന്നുള്ളൊരു ഇതും, ക്ലോറിൻ്റെ ഒരു ചെറിയ മണം നല്ല വേറൊരു കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളി ഫ്രഷ് വാട്ടർ. പൂളിലിങ്ങനെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് എന്താണ് സമയം പോയിട്ടറിഞ്ഞില്ല. നമുക്ക് ഏകദേശം ഒരു 10:30 ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം കഴിഞ്ഞു. അങ്ങനെ വേഗം പോയി റെഡിയായി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എല്ലാവരും ഒരുങ്ങിയിട്ടാണ്. നമുക്ക് പുറത്തൊരു കടയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ വൈൻ ഷോപ്പുകൾ നമുക്ക് 200 രൂപ മുതൽ ഇവിടെ ഫുള്ള് കാര്യങ്ങളൊക്കെ കിട്ടും. വൈനുകൾ നല്ല അടിപൊളി വൈനുകൾ. അപ്പം അതൊക്കെ മേടിച്ച് നമ്മൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എല്ലാവരും ക്യൂവിലാട്ടാ. നമ്മൾ പാക്കേജ് അല്ലാണ്ട് വരുമ്പോൾ നമുക്ക് ചായക്കൊക്കെ 40 രൂപയാണ് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത്. നമ്മൾ പാക്കേജ് ആയിട്ട് വന്നാലും നമ്മൾ ഇതിൻ്റെ അകത്ത് വേറൊന്നും അറിയേണ്ടതൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര തുടർന്നു. നമ്മൾ പോണ വഴിക്ക് കാസിനോകളൊക്കെ അവിടെ സജീവമായിട്ട് ഓപ്പണായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ നിന്നില്ല, കാരണം കുട്ടികളൊക്കെ ഉള്ളവരും നമുക്ക് കാസിനോ കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കാൻ നിന്നില്ല. നമ്മൾ നേരെ അടുത്ത ലക്ഷ്യസ്ഥാനം നോക്കി പോവുകയാണ്. അടുത്ത് നമ്മളൊരു ടോപ്പ് ടവർ എന്ന് പറഞ്ഞൊരു ലൊക്കേഷനാണ്.
നമുക്കവിടെ നമ്മുടെ പാക്കേജിൽ പെടാത്തൊരു ലൊക്കേഷനാണത്. നമുക്ക് അവിടേക്ക് ഒരു 50 രൂപ ഫീ ഉണ്ട്. അപ്പോൾ അത് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോകണ വഴിക്ക് കാസറോളൊക്കെ ആവശ്യം പോലെ ഉണ്ട്. നമ്മുടെ രണ്ട് സൈഡിലും നല്ല രസമാണ് കാണാൻ കാഴ്ചകൾ. നമ്മളിപ്പോൾ വണ്ടിയിൽ നിന്നെടുത്ത വിഷ്വൽസാണ് ഇത് മുഴുവൻ. അങ്ങനെ നമ്മൾ ടോപ്പ് ടവറിന്റെ എൻട്രൻസിലേക്ക് എത്തി. ചുറ്റും കടകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ടോപ്പ് ടവറിന്റെ മുകളിലേക്ക് ഏകദേശം എത്തി. ചുറ്റും കടലാണ്, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാട്ടോ ഇവിടെ. നല്ല രീതിയിൽ അവര് സൈഡൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ചെടികളും അതും ഇതൊക്കെ ആയിട്ട്. പിന്നെ രാത്രിയാണെന്ന് തോന്നിച്ചിരുന്ന കൂടെ ഭംഗി, അവിടെ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ അവര് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സ്പീഡ് ബോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ പ്രത്യേക ചാർജുകളുണ്ട് താഴേന്ന്. അപ്പോൾ നമ്മൾ അതിലൊന്നും കയറാൻ നിന്നില്ല. നമ്മൾ ഈ ടോപ്പ് ടവറിൽ തന്നെ നിന്നപ്പോൾ നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് വണ്ടിയിൽ കയറി. രണ്ട് സൈഡും ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാട്ടാ. കാസിനോകൾ തന്നെയാണ് അപ്പുറം ഇപ്പുറമൊക്കെ. അതിനിടയ്ക്ക് കുറേ അടിപൊളി പാലങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ പാലങ്ങളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഫുഡ് ലക്ഷ്യമായിട്ടുള്ള യാത്രയാണ്. ഉച്ചയായി, എല്ലാവർക്കും നന്നായിട്ട് വിശന്നു തുടങ്ങി. അപ്പം അങ്ങനെ നമ്മൾ ഓൾഡ് ഗോവ എത്തി. അവിടെ നമ്മുടെ പള്ളികൾ കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡിൽ കൂടെ കാണാട്ടോ. ഇവിടെ 2-3 ചർച്ച് ഉണ്ട്. അപ്പോൾ ആ ചർച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ കയറണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പ് ഒരു പാക്കേജുകാർ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടുക. അപ്പോഴേക്കും നമ്മൾ ഡാൻസൊക്കെ ആയിട്ടൊന്ന് പുറത്തുനിന്ന് കൂടാമെന്ന് വിചാരിച്ചു. We'll be right back.
അപ്പൊ അങ്ങനെ നമ്മളൊരു പഴയ തകർന്ന പള്ളിയുടെ അടുത്തേക്ക് കേട്ടോ ആദ്യം കൊണ്ടുപോയത്. അപ്പോ അകലേന്ന് കാണാൻ നല്ല മനോഹരമാണ്. അപ്പൊ നമ്മൾ അടുത്തേക്കൊന്ന് ചെന്നു നോക്കാം.
അങ്ങനെ നമ്മൾ പുതിയൊരു പള്ളിയുടെ അടുത്തേക്ക് എത്തിയിട്ടാണ്. അപ്പോൾ പള്ളിയിൽ നല്ല മ്യൂസിക്കിൻ്റെ നല്ല വൈബൊക്കെ ഉണ്ട്. അവിടെ മ്യൂസിക് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടൻ, രണ്ട് ചേച്ചിമാരൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി എന്താ പറയുക, നല്ലൊരു ആംബിയൻസ് ആട്ടാ. നമ്മുടെ പാക്കേജിൽ പെട്ട ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതാട്ടാണ്. ഇവിടെ നമുക്ക് ഷോപ്പിങ്ങിനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നമുക്കിവിടെ നിന്ന് പറയുന്ന വിലയല്ല അവിടെ നിന്ന് പേശി മേടിക്കാമെന്നാണ് പറയുന്നത്. നമ്മൾ മലയാളികൾ കണ്ടു കഴിയുമ്പോൾ അവർ മാക്സിമം റേറ്റ് ഇട്ട് പറയും. അപ്പോൾ അങ്ങനെ പേശി സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. ഇവിടെ ഫിഷ് മസാജ് കാര്യങ്ങളൊക്കെ ഉണ്ട്, 200 അവരുടെ റേറ്റ് പറയുന്നത്. നമുക്ക് നല്ല ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ അവർ 500-600 ഒക്കെ പറയും. നമുക്ക് 100-150 രൂപയ്ക്കൊക്കെ ഇവിടെ നിന്ന് ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാൻ പറ്റുക. പിന്നെ നമുക്ക് ടോയ്സുകൾ, ചെരുപ്പ്, ബാഗുകൾ. ഞാനൊരു നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 10,000 രൂപ വില വരുന്നൊരു ബാഗ് നമുക്കൊരു 460 രൂപയ്ക്ക് അവിടെ നിന്ന് കിട്ടി. ട്രാവൽ ബാഗ്, നല്ല പൊക്കമുള്ള ടൈപ്പ്. പിന്നെ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ ചുറ്റിങ്ങനെ നോക്കി ഷോപ്പിംഗ് ഒക്കെ നോക്കി. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ട്രെയിനിൽ കയറാനുള്ള സമയമായത്, കാരണം ഇവിടെ നിന്ന് വേഗം വിടാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും വേഗം ബസ്സിൽ കയറിയിട്ടാണ്. ബസ്സിൽ കയറി എല്ലാവരും ക്ഷീണിതരാണ്, എന്നാലും കയ്യിൽ കിട്ടുന്നൊക്കെ ഇങ്ങനെ വലിച്ചു കയറി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പോയൊരു കേരള ഫുഡ് ഒക്കെ കഴിച്ച് അവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടാണ്. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെയാണ് പറഞ്ഞ് ഞങ്ങളോട് നിൽക്കുകയാണ്. പക്ഷേ അവർ പ്ലാറ്റ്ഫോം അവർ വിളിച്ച് പറഞ്ഞിട്ടില്ല. പ്ലാറ്റ്ഫോം അവർ വരുന്ന സമയത്ത് പറയാമെന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ കുറച്ചൊന്ന് ലാഗായി, എല്ലാവരും ലഗേജൊക്കെ എടുത്തിങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ട്രെയിൻ എത്തിച്ചേർന്നു കേട്ടോ. ട്രെയിനിൽ ഞങ്ങൾ കയറി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.